ഹലോ യുവാസ്, ഇന്ന് ഞങ്ങൾ കാശ്മീർ വിടുകയാണ്. അപ്പോൾ ഇത് ശ്രീനഗർ എയർപോർട്ടാണ്. എയർഏഷ്യ ഫ്ലൈറ്റ് 9:50 അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. രാവിലെ പിന്നെ ഒരു 7:30 ഇറങ്ങിയതാണ് ഹോട്ടലിൽ നിന്ന്. പക്ഷെ ഇവിടുത്തെ ഭയങ്കര ആർമി ചെക്കിംഗ് ആയിരുന്നു കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഇതുവരെ ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ളൊരു ചെക്കിംഗ് കൂടെ കടന്നു പോയിട്ടില്ല. എത്രയോ പ്രാവശ്യമാണ് ബാഗും ഒക്കെ അവർ ചെക്ക് ചെയ്തത്. ഭയങ്കര ആർമി പ്രൊട്ടക്ഷൻ ഞാൻ ഇന്നത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞല്ലോ. അപ്പോൾ എയർപോർട്ടിൽ എക്സ്ട്രാ കെയറിങ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ ഡൽഹിയിലെത്തും. ഇപ്പോൾ 11:00 ആവുമല്ലോ, ഡൽഹിയിലെത്തും. പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി എയിംസിൽ ഒന്ന് പോകണം. അവിടെ എൻ്റെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ കാശ്മീരിലാണ് എന്ന് അറിഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ട് വരാനായിട്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഡൽഹിയിൽ ഇറങ്ങിയ ഉടനെ തന്നെ എയിംസിൽ പോകും. അപ്പോൾ നമുക്കടുത്ത് എയിംസിൽ വെച്ച് പോകാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ കേരള ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലിരിക്കുകയാണ്. ഊണ് കഴിക്കാനായിട്ട് എയിംസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഊണ് കഴിച്ചിട്ട് പ്രശ്നമായിട്ട് വയ്യ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആയി പോയി ഇന്ന്. അപ്പോൾ ഊണ് കഴിച്ചിട്ട് എയിംസിൽ പോയിട്ട് അവരെ കാണാം എന്ന് വിചാരിക്കുക. ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാം. ഇത് ഞങ്ങൾ ഡൽഹിയിൽ ഇങ്ങനെ കറക്കാനായിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട്, ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച ഒരു ഫ്രണ്ടാണ് അപ്പോൾ വിമൽ. അപ്പോൾ ഇദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ എല്ലാം കൊണ്ട് കറക്കിയതും എയിംസ് വരെ കൊണ്ടുവന്നത് കേട്ടോ. ആ, ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ 15 വർഷമായിട്ട് ഡൽഹിക്കാരനുമാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് കാശ്മീരി ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഈ ഇത് കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരു സമാധാനമാണ്. കാരണം കാശ്മീരിലെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാറ്റ് എന്ന് പറയുന്ന ഫുഡാണ്. അവിടുത്തെ തണുപ്പിനോ അങ്ങനെയുള്ള ഫുഡ് തന്നെ കഴിക്കണം. എന്നും പനീർ കറിയും പിന്നെ എല്ലാത്തിനും കുറച്ചും ഫാറ്റാണ്.
മലയാളി ഇവിടെ ഡൽഹിയിൽ എല്ലാവർക്കും വന്നു പോകാറുണ്ട്. ഡൽഹിയിൽ ഇപ്പം കുറവാണ്, ആക്റ്റീവ് കേസസ് കുറവാണ്. ഈ വെള്ളം കേട്ടത് സാറായി.